ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ കായിക പുരോഗതിക്ക് എല്ലാ പഞ്ചായത്തുകളിലും അനുയോജ്യമായ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ പുതുക്കണമെന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നും പന്താവൂർ ഇർഷാദിൽ നടന്ന ഭിന്നശേഷി സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒരു നാട് നിർമ്മിച്ച 30 വർഷം എന്ന ശീർഷകത്തിൽ December 21-22 തീയതികളിൽ നടക്കുന്ന ഇർഷാദ് 30-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി എടപ്പാൾ വട്ടംകുളം തവനൂർ കാലടി ആലംകോട് നന്നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ നിന്നുള്ള 500-ഓളം ഭിന്നശേഷി അംഗങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച വർണ്ണജാലകം ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. അംഗവൈകല്യങ്ങളിൽ തളരാതെ പെരിയാർ നീന്തിക്കടന്ന് ലോക ജനശ്രദ്ധ നേടിയ ആസിം വെളിമണ്ണ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മുന്നിൽ തന്റെ ജീവിതാനുഭവങ്ങൾ വിവരിച്ചു നൽകി. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ജീവിത ലക്ഷ്യമെന്നും ഇതിനായുള്ള ശ്രമത്തിലാണെന്നും ആസിം പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും എനിക്ക് സ്കൂളിൽ പോകാൻ അധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി കൂട്ടുകാരെ കിട്ടി. അവരുമായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എളുപ്പം കാണുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീടിൻ്റെ നാല് ചുമരുകളിലെ ലോകമല്ല യഥാർത്ഥത്തിൽ ലോകം എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ 4 ക്ലാസ് വരെ എൻ്റെ കുട്ടികളൊക്കെ ഉഷാറായിട്ട് പരിശീലിച്ച് പഠിച്ചു. അങ്ങനെ 4 ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ കുട്ടികളാൾ വേറെ സ്കൂളുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാട്ടിൽ കഴിച്ചു. എൻ്റെ കുട്ടികളും എന്തൊക്കെ തോന്നി വെച്ച സമയത്ത് നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളില്ലാത്തത് കൊണ്ടാണ് എൻ്റെ കുട്ടികളെ വേറെ സ്കൂളിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കത്തുകൾ പറഞ്ഞു, നീ കുട്ടികൾ വന്നിട്ട് ഒരു കത്ത് ചെയ്യാൻ മതി, ഒക്കെ വന്നിട്ട് ഒരു അപേക്ഷ കൊടുത്താൽ മതി, അദ്ദേഹം തരുന്നു. അങ്ങനെ എനിക്ക് കൂടുതൽ സ്കൂളുകളിൽ പോകാൻ പ്രയാസമുള്ളൂ. എൻ്റെ ദേശീയത്തിനുള്ള ആഗ്രഹമുള്ളൂ. എൻ്റെ നാട്ടിൽ UP സ്കൂളിൽ വേണമെന്ന് ആവശ്യമുള്ളൂ. ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന എൻ്റെ മനോഭവമായ അമ്മയായ വിദ്യാഭ്യാസ കത്തയച്ചു. അങ്ങനെ എഴുതി സംസാരിച്ചു. എനിക്കിങ്ങനെ എൻ്റെ സ്കൂളിൽ UP ആക്കി തരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി തന്നെ എൻ്റെ സ്കൂളിൽ UP സ്കൂളിലാക്കി തന്നു. അങ്ങനെ ആ UP സ്കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയിച്ചത്. കുറച്ച് അറിയാറുണ്ട്. അങ്ങനെ ഏകദേശം വീട്ടിൽ തന്നെ ആയ കുട്ടികളോട് ഒപ്പം തന്നെ ഞാൻ പഠിച്ചു. ഏകദേശം കഴിഞ്ഞപ്പം അവർ വേറെ സ്കൂളിലേക്ക് മാറ്റം പഠിക്കാൻ വീണ്ടും എൻ്റെ സ്കൂൾ ഹൈസ്കൂളാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാൻ പ്രത്യേക സാഹചര്യം എന്താ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അത് എൻ്റെ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഉപയോഗത്തിൻ്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു. എന്നത് ആലുവ പുഴ നീന്തി അങ്ങോട്ടാണ്. അപ്പം അവിടെ എന്ന് പറയുന്നത് ഇപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ഒഴുത്തുണ്ട്. അപ്പം അവർ വന്നിട്ട് അപ്പോഴേക്കും കുറച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വെള്ളത്തിലേക്ക് ആ ചാടിയ സമയം എന്നെ നീന്തൽ ഒപ്പിച്ചത് സജീവ് ആവശ്യം എന്ന് പറഞ്ഞ സാധാരണ. അപ്പം അദ്ദേഹം എന്നെ വെള്ളത്തിലേക്ക് എത്തിത്തറിയില്ലായി. അങ്ങനെ ഞങ്ങൾ നീന്തുന്ന സമയത്ത് എൻ്റെ ആശി അവര് ആവേശം കൊണ്ട് ഞാൻ ചാക്കിന്റെ ആവേശം കൊണ്ട് അവരെ ചാക്കി. പക്ഷെ അവര് പതിനേഴ് എത്തി എത്തിപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു പോയ ദോശ ചെയ്യുന്ന ഒരു വലിയ കാരണം ഞാൻ അത്ര ദോശ ചെയ്ത് വീട്ടിൽ ഒക്കെ തന്നെ വന്നു. അങ്ങനെ അങ്ങനെ
എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ടീച്ചർ, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ബഷീർ ആശ്രലി തലക്കോട്ടുകര, കെ സിദ്ദിഖ് മൗലവി ഐലക്കാട്, വാരിയത്ത് മുഹമ്മദ് അലി, വി പി ഷംസുദ്ദീൻ ഹാജി, ഹസൻ നെല്ലിശ്ശേരി, ആലുങ്ങൽ മുഹമ്മദുണ്ണി ഹാജി, പി പി നൌഫൽ സാദി, കെ എം ഷെരീഫ് ബുഖാരി, പി കെ അബ്ദുള്ളക്കുട്ടി, വി പി ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. റിപ്പോർട്ടർ സി എൻ ടി വി.